നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. സൈമൺ ക്രൈസൺ എന്ന ഇംഗ്ലീഷ് പരിശീലകനെ ടീമിലെത്തിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഈ പരിശീലകന്റെ കീഴിൽ യുവതാരങ്ങൾക്ക് എത്രത്തോളമാണ് പ്രാധാന്യമെന്ന്. യുവ പ്രതിഭകളെ കണ്ടെത്തി നന്നായി തന്നെ അവരെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങളിലേക്ക് നടക്കാൻ കഴിവുള്ള ഈ പരിശീലകന് കീഴിൽ ബാംഗ്ലൂരു എഫ് സിയിലെ യുവതാരങ്ങളുടെ സുവർണകാലം തന്നെയാവും ഇനി വരാൻ പോകുന്നത് എന്നതിൽ സംശയമേയില്ല. പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങൾക്ക് കൂടി അവസരങ്ങൾ അവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെ മികവുകൾ പുറത്തെടുക്കാൻ കഴിവുള്ള സൈമൺ ഗ്രെയ്സൺ ബാംഗ്ലൂരു എഫ് സിയുടെ നിലവിലെ സ്ക്വാഡിൽ അതീവ തൃപ്തനായിരുന്നു എന്നതിൽ നിന്നും തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നമുക്ക് വായിച്ചെടുക്കാനാവും. നേരത്തെ യുവതാരം നവറം റോഷൻ സിംഗിന് 2026 വരെ കരാർ നീട്ടി നൽകിയ ബാംഗ്ലൂരു എഫ് സി ഇപ്പോഴിതാ രണ്ട് യുവതാരങ്ങൾക്ക് കൂടി കരാർ ദീർഘിപ്പിച്ച് നൽകി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ബാംഗ്ലൂരു എഫ് സിയുമായി ഒരു വർഷത്തേക്ക് കൂടി കരാർ ബാക്കിയുള്ള യുവ ഗോൾകീപ്പർ ലാറ ശർമ്മയ്ക്ക് 3 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകിക്കൊണ്ട് 2026 വരെ താരത്തെ നിലനിർത്തിയപ്പോൾ യുവ പ്രതിരോധ താരം വുങ്ങയാം മുയിറാങ്ങിന് 3 വർഷത്തേക്ക് കൂടി കരാർ നൽകിക്കൊണ്ട് 2025 വരെയുമാണ് നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിന്റെ അവസാനം ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ അഭാവത്തിൽ അവസാന 5 മത്സരങ്ങളിൽ വലകാത്ത 22-കാരൻ ലാറ ശർമ്മ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഉൾപ്പെടെ നേടിക്കൊണ്ട ഇംപ്രസീവ് പെർഫോമൻസ് തന്നെ പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഡ്യൂറാൻഡ് കപ്പിലെ മികച്ച പ്രകടനത്തിനൊടുവിൽ കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ പകരക്കാരന്റെ റോളിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിൽ ആദ്യ 11-ൽ ഇടം നേടിയ താരമായിരുന്നു മുയിറാങ്. 2020-ൽ മാത്രം ടീമിലെത്തിയ ഈ രണ്ട് യുവതാരങ്ങൾക്കും ബാംഗ്ലൂരു എഫ് സിയുടെ വരും നാളുകളിൽ മികച്ചത് തന്നെ പുറത്തെടുക്കാനാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.